നമ്മൾ മനുഷ്യർക്കൊരാപത്ത് സംഭവിച്ചാൽ നമ്മൾ ഉടനെ സഹായം ചോദിച്ചു പോകുന്നത് മറ്റൊരാളോടായിരിക്കും. എന്നാൽ മൃഗങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ നമ്മൾ മനുഷ്യരായിരിക്കണം അവർക്ക് രക്ഷകരായി എത്തേണ്ടത്. അങ്ങനെ മൃഗങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ച കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. സോ ആരംഭിക്കലാമോ? കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം നീലഗിരിയിലെ ഗൂഢല്ലൂരിൽ ആരോ ഇടത്തൊരു വാരിക്കുഴിയിൽ ഒരു കുട്ടിയാനെ വീഴുകയുണ്ടായി. ഈ കുട്ടിയാനെ രക്ഷിക്കുവാനായി ആ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും കൂട്ടം ചേർന്ന് നാട് നടങ്ങുന്ന രീതിയിൽ അലറി വിളിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാം ഭയന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അവര് ഫോറസ്റ്റ് ഓഫീസർമാരെ വിവരമറിയിക്കുകയുണ്ടായി. വിവരമറിഞ്ഞെത്തിയ ഫോറസ്റ്റ് ഓഫീസർമാർ കണ്ടത് വാരിക്കുഴിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാനയായിരുന്നു. ഉടൻ തന്നെ അവരെ ആ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി, അതിനുവേണ്ട പാലും മറ്റും നൽകി അതിനെ സുരക്ഷിതമാക്കി. അതിനുശേഷം ഈ കുട്ടിയാനയെ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കുവാനായി ഏതാണ്ട് 7 മണിക്കൂറോളം കാട്ടിലൂടെ അവർക്ക് അലയേണ്ടതായിട്ട് വന്നു. കൂടാതെ ഈ കുട്ടിയാനയും മനുഷ്യരെ വിശ്വസിച്ച് അവർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരോടൊപ്പം തന്നെ ചെല്ലുകയാണ്. ഫോറസ്റ്റ് ഓഫീസർമാരാണെങ്കിൽ ഇതിന് വിശക്കുമെന്നറിഞ്ഞ് ഒരു ക്യാൻ നിറയെ പാലുമായിട്ടാണ് നടക്കുന്നത്. പോകുന്ന വേളയിൽ പലപ്പോഴും ഈ കുട്ടിയാനയ്ക്ക് വേണ്ടുന്ന പാല് നൽകിയിട്ടാണ് അവരുടെ യാത്ര തന്നെ മുന്നോട്ട് നീങ്ങുന്നത്. ഒടുവിൽ ആ ആനക്കൂട്ടത്തെ കണ്ട് അതിനടുത്തേക്ക് ഈ കുട്ടിയാനെ ചെന്ന് എത്തിക്കാമെന്ന് കരുതിയാലോ, ഈ ആനക്കുട്ടിയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പോകാതെ തിരിച്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇങ്ങനെ ഏതാണ്ട് 10 പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ഒടുവിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ കുട്ടിയാനെ അതിന്റെ കൂട്ടത്തിൽ ചേർത്തത് തന്നെ. അവധി ആഘോഷിക്കാൻ ബീച്ചിലേക്ക് പോയി ഇവരുടെ നായ കടൽ തിരമാലയിൽ അകപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ നായയെ ഈ തിരമാലയ്ക്കുള്ളിൽ നിന്നും കരയ്ക്ക് എത്തിച്ചേ മതിയാവൂ എന്ന് കരുതി ഇതിന്റെ ഓണറും ഈ തിരമാലയോട് പോരാടുകയാണ്. എന്നാൽ ശക്തമായ തിരമാല ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും കരയ്ക്കേ കടിച്ചു കയറ്റുകയാണ്. ഇങ്ങനെ കുറച്ചു നേരമെങ്കിലും അദ്ദേഹം ശ്രമിച്ചു നോക്കിയെങ്കിലും രക്ഷയില്ലെന്ന് കണ്ട അദ്ദേഹം തിരികെ മടങ്ങുന്ന സമയത്ത് ഭാഗ്യമെന്ന് പറയട്ടെ ഒരു തിരമാല ഈ നായയെ കരയുടെ അടുത്തേക്ക് അടിച്ചു കയറ്റുകയാണ്. എന്നാൽ ഈ ചാൻസ് പാഴാക്കാതെ ആ നായയുടെ ഓണർ ഉടൻ തന്നെ അവിടെ ചെന്ന് ആ നായയെ രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു കരടിയുടെ തലയിൽ ഒരു വലിയ പ്ലാസ്റ്റിക് ടിന് കുടുങ്ങുകയുണ്ടായി. ഇത് കേട്ടറിഞ്ഞ് രക്ഷിക്കാനെത്തിയ റെസ്ക്യൂ ടീമിനെ കണ്ട് ഭയപ്പെട്ടു പോയ ആ കരടി ഈ മരത്തിന്റെ മുകളിലോട്ട് ഓടി കയറുകയാണ്. ഒടുവിൽ ഇത് അവസാനിച്ചത് ആ മരത്തിന്റെ ഏറ്റവും മുകളിലെ അറ്റത്ത് ചെന്നപ്പോഴാണ്. എന്നാൽ ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ലാതെ തൊട്ടു പിന്നാലെ റെസ്ക്യൂ ടീമും കയറി ഒടുവിൽ ഈ കരടിയുടെ തലയിൽ കുടുങ്ങി ആ ടിന്നും റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ചില കുരങ്ങന്മാർ വെള്ളത്തിന്റെ നടുവിലായി കുടുങ്ങി പോവുകയാണ്. അതും ഈ വെള്ളത്തിൽ നിന്ന് നീന്തി രക്ഷപ്പെടുവാൻ വേറെ വഴിയില്ലാതെ ഈ കുരങ്ങന്മാർ ആകെയുള്ള ഈ പിടിവള്ളിയിലാണ് പിടിച്ചു കിടക്കുന്നത് തന്നെ. എന്നാൽ ഇതറിഞ്ഞ് അവിടേക്ക് എത്തിയ റെസ്ക്യൂ ടീം ഈ കുരങ്ങന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനായിട്ട് റെസ്ക്യൂ ടീമിലുള്ള ഒരാൾ ആ കുരങ്ങനടുത്തേക്ക് കൈ നീട്ടിയതും ആ കുരങ്ങന്മാർ ഓരോന്നും അദ്ദേഹത്തെ വിശ്വസിച്ച് ആ തോണിൽ നിന്നും പിടിവിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പിടിച്ചു കയറുകയാണ്. ഇങ്ങനെ ആ ഭാഗത്തുള്ള പല കുരങ്ങന്മാരെയും ഈ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തുകയാണ്. രാവിലെ നായയും കൂട്ടിക്കൊണ്ട് വാക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇവരുടെ നായ ബോധം കെട്ട് വീഴുകയാണ്. ഒപ്പം അതിന്റെ ശ്വാസവും അവിടെ വെച്ച് തന്നെ നിലച്ചു പോവുകയാണ്. ഇതുകൊണ്ട് തന്നെ ആ നായയുടെ ഓണർ തന്റെ നായ ചത്തുപോയെന്ന് കരുതി അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്ന ഇദ്ദേഹം ആ നായ്ക്ക് ഉടൻ തന്നെ CPR നൽകി അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ നായ്ക്ക് സംഭവിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? കാരണം നമ്മുടെ സാധാരണ ആളുകൾക്ക് ഇന്നും ശരിയായിട്ട് അങ്ങനെ CPR നൽകണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പൂച്ചക്കുട്ടി തുരുമ്പ് പിടിച്ചൊരു പൈപ്പിൽ നല്ല രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ തലയും ഒരു കാലും കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് എഴുന്നേൽക്കാനും സാധിക്കാത്ത ഒരു കണ്ടീഷനിലുമാണ് ഉള്ളത്. എന്നാൽ അതൊഴിപോയ ഇദ്ദേഹം ഈ കാഴ്ച കണ്ട് അതിന്റെ തലയും കാലും ഈ കുരുക്കിൽ നിന്ന് പുതിയ പുറത്തെടുത്ത് അതിനെ രക്ഷപ്പെടുത്തുകയാണ്.
മഹാരാഷ്ട്രയിലെ ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ എടുക്കുവാനായി കൃഷിയിടത്തിലെ ഗോഡൗണിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പുള്ളിപ്പുലി നാല് കുട്ടികളും കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട് ഭയപ്പെട്ട വ്യവസായി ഉടൻ തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിച്ച് വിവരമറിയിച്ചു. അവിടേക്ക് എത്തിയ ഫോറസ്റ്റ് ഓഫീസർമാർ ഇത് മഴയായത് കൊണ്ടാണ് അതിന്റെ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്നതെന്നും ഉടൻ തന്നെ ഞങ്ങൾ അതിനെ പിടിച്ചു കൊണ്ടുപോകാമെന്നും പറയുന്നു. എന്നാൽ ആ വ്യവസായി ഇത് അതിന്റെ കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്നും അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്നും അവരോട് പറയുകയുണ്ടായി. എന്നാൽ ആ റെസ്ക്യൂ ടീം അമ്മപ്പുലി വേട്ടയ്ക്ക് പോയ സമയം നോക്കി ആ ഗോഡൗണിലേക്ക് ചെന്ന് അവിടെ ക്യാമറകൾ സെറ്റ് ചെയ്യുകയാണ്. കൂടാതെ ആരും ഇതിനടുത്തേക്ക് വരരുതെന്ന് കരുതി 24 മണിക്കൂർ നേരം അവരതിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മഴയൊക്കെ തോർന്നതിനു ശേഷം ഈ പുള്ളിപ്പുലി അതിന്റെ കുട്ടികളെയും കൂടെ നേരെ കാട്ടിലേക്ക് പോവുകയാണ്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.